നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആർ സി സി ലിൻഡൽസ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നെസസറി ബിക്കോസ് പ്ലെയിൻ കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ഡാഷ്. ഇൻ ആർ സി സി ലിൻഡൽസ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നെസസറി ബിക്കോസ് പ്ലെയിൻ കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ഫയർ റെസിസ്റ്റിംഗ് ടെൻഷൻ ഡാം പ്രൊട്ടക്ഷൻ കംപ്രഷൻ. ഇപ്പോൾ കോൺക്രീറ്റിൽ നമ്മൾ വീക്ക് ഇൻ ടെൻഷനാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി സ്ട്രോങ് ആണെങ്കിൽ അത് കംപ്രഷൻ ആയിരിക്കും. അപ്പോൾ വീക്ക് ഇൻ ടെൻഷൻ. വിച്ച് ടൈപ്പ് ഓഫ് ലിൻഡൽ ഈസ് യൂസ്ഡ് ഇൻ സ്മോൾ ഓപ്പണിംഗ്. ചെറിയ ഓപ്പണിംഗ് വരുന്ന സ്ഥലത്ത് ഏത് ലിൻഡലാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. വിച്ച് ടൈപ്പ് ഓഫ് ലിൻഡൽ ഈസ് യൂസ്ഡ് ഇൻ സ്മോൾ ഓപ്പണിംഗ്? ടിംബർ ലിൻഡൽ, സ്റ്റോൺ ലിൻഡൽ, ആർ സി സി ലിൻഡൽ, ബ്രിക്ക് ലിൻഡൽ. സ്മോൾ ഓപ്പണിങ്ങിൽ കൊടുക്കുന്നത് ബ്രിക്ക് ലിൻഡലാണ്. സോ ആൻസർ ഈസ് ബ്രിക്ക് ലിൻഡൽ. ദ ഇമാജിനറി ലൈൻ ജോയിൻ ദ സ്പ്രിംഗിങ് പോയിൻ്റ് ഓൺ ആൻ ആർച്ച് ഈസ് കോൾഡ് ഡാഷ് ലൈൻ. ദ ഇമാജിനറി ലൈൻ ജോയിനിങ് ദ സ്പ്രിംഗിങ് പോയിൻ്റ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ് ഡാഷ് ലൈൻ. ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, സ്പ്രിംഗിങ്. സ്പ്രിംഗിങ് പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇൻക്ലൈൻഡ് ആണോ അതോ ഹൊറിസോണ്ടൽ ആണോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണോ അല്ലെങ്കിൽ സ്പ്രിംഗിങ് ആണോ? ദ ആൻസർ ഈസ് സ്പ്രിംഗിങ്. സ്പ്രിംഗിങ് പോയിൻ്റിലൂടെ പാസ് ചെയ്യുന്നതാണ് സ്പ്രിംഗിങ് ലൈൻ എന്ന് പറയുന്നത്. വേർ ഡു ദ കീസ്റ്റോൺ റെസ്റ്റ് ഓൺ എ ആർച്ച്? കീസ്റ്റോൺ എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ് ആർച്ചിൽ കീസ്റ്റോൺ എവിടെയാണ്? ഓപ്ഷൻസ്: ലോവർ പോയിൻ്റ്, ഹയസ്റ്റ് പോയിൻ്റ്, കീ പോയിൻ്റ്, മിഡിൽ പോയിൻ്റ്. കീസ്റ്റോൺ ഉള്ളത് എപ്പോഴും ഹയസ്റ്റ് പോയിൻ്റിലാണ്. ഡോർ ഓപ്പണിംഗ് ഇൻ എ ബിൽഡിംഗ് ഈസ് കവേർഡ് ബൈ. ഡോർ ഓപ്പണിംഗ് ഇൻ എ ബിൽഡിംഗ് ഈസ് കവേർഡ് ബൈ ലിൻഡൽ, വുഡ്, സ്ലാബ്, കോളം. നമ്മൾ ഡോർ ഓപ്പണിങ്ങിൽ ടോപ്പിലായിട്ട് ഡോറിൻ്റെ ടോപ്പിലായിട്ട് അതായത് ഡോർ ഓപ്പണിങ്ങിൽ കൊടുക്കുന്നത് എന്താണ്? ലിൻഡലാണ്. ആ ഡോറിനെ താങ്ങാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ലിൻഡലാണ്. സോ ദ ആൻസർ ഈസ് ലിൻഡൽ. ഇൻ ആർ സി സി ലിൻഡൽസ് ദ പൊസിഷൻ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് ഷുഡ് ബി അറ്റ്. ഇൻ ആർ സി സി ലിൻഡൽ ദ പൊസിഷൻ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ കോൺക്രീറ്റ് ഷുഡ് ബി അറ്റ് ദ സെൻറ്റർ, ദ ടോപ്പ്, ദ ബോട്ടം, നൺ ഓഫ് ദിസ്. ആർ സി സി ലിൻഡലിൽ നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് ദ ബോട്ടം ആണ് ആൻസറായിട്ട് വരുന്നത്. ദ അപ്പർ കോൺവെക്സ് സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്. ദ അപ്പർ കോൺവെക്സ് സർഫസ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ് ഹോഞ്ച്, ഇൻട്രഡോസ്, എക്സ്ട്രഡോസ്, സോഫിറ്റ്. അപ്പർ സർഫസ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നത് എക്സ്ട്രഡോസ് ആണ്. ഇനി ഇന്നർ സർഫസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ആൻസർ ഇൻട്രഡോസ് ആയിരിക്കും. ദ യൂഷ്വൽ റൈസ് ഗിവൺ ടു ഫ്ലാറ്റ് ആർച്ച് ഈസ് ഡാഷ് എം എം പെർ മീറ്റർ ഓഫ് സ്പാൻ. ദ യൂഷ്വൽ റൈസ് ഗിവൺ ടു ഫ്ലാറ്റ് ആർച്ച് ഈസ് ഡാഷ് എം എം പെർ മീറ്റർ ഓഫ് സ്പാൻ. 125, 75, 100, 50. The arch is used to increase the bearing power of soil is called dash. The arch used to increase the bearing power of soil is called dash. അതായത് സോയിലിൻ്റെ ബിയറിംഗ് പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് ആർച്ചാണ് കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നോക്കാം. ഫ്ലാറ്റ് ആർച്ച്, ആക്സസ് ആർച്ച്, ഇൻവേർട്ടഡ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്. ഇപ്പം ബിയറിംഗ് പവർ സോയിലിൻ്റെ അത് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ആർച്ച് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആർച്ചാണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പ്രിംഗിങ് ലൈൻ ആൻഡ് ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ഇൻട്രഡോസ് ഈസ് ഡാഷ്. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രിംഗിങ് ലൈൻ ആൻഡ് ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ഇൻട്രഡോസ് ഈസ് ഡാഷ്. അതായത് സ്പ്രിംഗിങ് ലൈനും സ്പ്രിംഗിങ് ലൈൻ ഹയസ്റ്റ് പോയിൻ്റും സോറി സ്പ്രിംഗിങ് ലൈനും
ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രൊഡോസും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് റൈസ്, കീ, ക്രൗൺ, എക്സ്ട്രഡോസ്. ഏതായിരിക്കും ആൻസർ? റൈസ്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻട്രഡോസ് ആൻഡ് എക്സ്ട്രഡോസ് ഓഫ് എൻ ആർച്ച് ഈസ് കോൾഡ്. The perpendicular distance between intradose and extradose of an arch is called depth of an arch, pitch of an arch, width of an arch, none of these. Perpendicular distance between intradose and extradose and thammillathennu varunnathu endanu? Depth of an arch. The highest point of an arch is called as ridge, crown, kingstone, keystone. The highest point of an arch is എന്ന് പറയുന്നത് ക്രൗൺ. ദ വെഡ്ജ് ഷേപ്ഡ് ബ്രിക്ക് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ്. ദ വെഡ്ജ് ഷേപ്ഡ് ബ്രിക്ക് യൂസ്ഡ് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് ആർച്ച് ഈസ് കോൾഡ്. ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് ഒരു പ്രത്യേക വെഡ്ജ് ഷേപ്പ്ഡ് കല്ലാണ് വെച്ചിട്ടാണ് നമ്മൾ ബ്രിക്കിനെ വെച്ചിട്ടാണ് നമ്മൾ ആർച്ച് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ബ്രിക്കിനെ വിളിക്കുന്ന പേരെന്താണ്? ഒരു പ്രത്യേക ഷേപ്പായിരിക്കുമല്ലോ ആ ബ്രിക്കിന്. അപ്പോൾ ആ ബ്രിക്കിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വോയിസേഴ്സ്, സ്പാൻഡ്രിൽ, കിങ് ക്ലോസർ, സ്ക്യൂ ബാക്ക്. ആൻസർ വോയിസർ. Arches provide dash appearance to the building. Symbol, good, vast, bad. അതായത് ആർച്ച് നമ്മളെ ബിൽഡിങ്ങിന് എന്ത് അപ്പിയറൻസ് ആണ് കൊടുക്കുന്നത്? ആൻസർ ഗുഡ്. ദ എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് ഈസ് കോൾഡ് ആസ് ഇൻട്രഡോസ്, കീ സ്റ്റോൺ, എക്സ്ട്രഡോസ്, ഹോഞ്ച്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് നേരത്തെ ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് എന്ന് പറയുന്നപ്പോൾ എക്സ്ട്രഡോസ്, ഇന്റേണൽ കർവ് ഓഫ് ആൻ ആർച്ച് ആണെങ്കിൽ ഇൻട്രഡോസ്. ദ പോർഷൻ ഓഫ് ലിൻഡൽ വിച്ച് ഈസ് എക്സ്റ്റെൻഡഡ് ടു ദി വാൾ ഈസ് ഡാഷ്. The portion of lintel which is extended to the wall is dash. Span, rise, bearing, soffit. The answer is bearing.